വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഫുൾ ആക്ഷൻ മൂവി എനിക്ക് ഓണം കൊണ്ടുപോയി. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, പൊളി. എനിക്ക് കുറെ നാൾക്ക് ശേഷം ഇത്ര നല്ലൊരു ആക്ഷൻ മൂവിയാണ്. ഗംഭീര പെർഫോമൻസ് അല്ല, അടിപൊളി. മൂന്ന് പേര് കട്ടക്ക് പ്ലസ് ബാബു അനിൽ. ആ ഒരു പ്രൊഡ്യൂസറിന്റെ ധൈര്യത്തിലൂടെ ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യൻ മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നു. അഭിനയത്തിന്റെ കാര്യത്തിലായാലും ഷെയ്ൻ നിഗം, വെപ്പെ, നീരജ് മാധവ്, അങ്ങനെ ഒരുപാട് താരങ്ങള്, ബാബുചേട്ടൻ, ലാലേട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ ബൈജു ചേട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ വില്ലനായിട്ട് വന്നിരിക്കുന്നു. തകർത്ത് അഭിനയിച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല, മെഗാ ഹിറ്റ്. ഈ ഓണത്തിന് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഓണ സദ്യ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രീറ്റ്. തീർച്ചയായിട്ടും കുടുംബമായിട്ട് കാണാൻ പറ്റിയ മികച്ച ചിത്രം നഹാസ്. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. വിചാരിച്ച മൊമെന്റിലൊക്കെ റെസ്പോൺസ് ചെയ്ത ഭയങ്കര സന്തോഷം. ഒന്നും പറയല്ല, തീയാണ്, തീ തീ. ഒരു രക്ഷയിലാക്കിയിട്ടില്ല. ഓണം കൊണ്ടുപോയി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഒരു രക്ഷയില്ല പടം, ഗംഭീര ഫെസ്റ്റിവൽ മൂവി, ഗംഭീര പടം. ഒരു രക്ഷയില്ല, ഓണം അടിച്ചു. അടിപൊളി 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 അടിപൊളി. കിടില പടം ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല, കിടില പടം. അടിപൊളി, ഒന്നും പറയണ്ടോസ്പോൺസാണ്. നല്ല കൈയടിയും ചിരിയും, നല്ല തിയേറ്റർ റെസ്പോൺസ്. കാത്തിരുന്നത് ഇത്ര വർഷം കാത്തിരുന്നു ഇതേപോലത്തെ ഒരു ആക്ഷൻ ചിത്രത്തിന് വേണ്ടി. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഫുൾ ആക്ഷൻ സിനിമയാണോ? ഈ പെർഫോം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ ആക്ഷൻ സീക്വൻസ് ഉള്ള ചിത്രങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആൾക്കാര്. ഓഡിയൻസ് ശരിക്കും നല്ലൊരു ആക്ഷൻ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് ഈ പടം നമുക്ക് തരുന്നുണ്ട്. നല്ല ആക്ഷൻ, പിള്ളേർ നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഫുൾ എന്റർടൈൻമെന്റ്, മാർച്ച് പടം. ഒരുപാട് എഫേർട്ടുണ്ട്, അത് എനിക്കിപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പണിയെടുത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എഫേർട്ടിനുള്ള റിസൾട്ട് അവിടെ കയ്യടിയിൽ കാണാൻ പറ്റിയൊരു സന്തോഷം. ബാക്കി ബാക്കി ആൾക്കാർ ആൾക്കാർ പറയട്ടെ, ആൾക്കാർ പറയട്ടെ. Hold on.
അല്ല, നിങ്ങൾ പ്രൊമോഷനൊക്കെ ഇറങ്ങിയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ കൂടെയുള്ള ചിത്രങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ രീതിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമില്ലായിരുന്നു യഥാർത്ഥത്തിൽ. അത് അതൊക്കെ യഥാർത്ഥത്തിൽ ഇത് ഒരു വിനയായിട്ട് വന്നോ? ഇത് എന്ത് അല്ല, കൂടെ ഇറങ്ങുന്ന ഓണത്തിനിറങ്ങുന്ന ഫ്ലാഷ് റിലീസ് ആയിട്ടുള്ള ചിത്രങ്ങളെ ഒന്നും നിങ്ങൾ പരാമർശിക്കുകയൊന്നും ചെയ്തില്ല. എല്ലാ പടങ്ങളും വിജയിക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ നിങ്ങൾ എടുത്തത്. എല്ലാ പടങ്ങളും വിജയിക്കണം എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പടം ഇപ്പൊ ക്ലിക്ക് ആവുന്നതും യഥാർത്ഥത്തിൽ അതൊരു വിനയായിട്ട് വന്നു എന്ന് തോന്നുന്നു. ആർക്ക് വിനയായിട്ട് വന്നു? അല്ല, എല്ലാം ഇതെങ്ങനെ സിനിമയ്ക്ക് വിനയം വന്നത്? ഒരു സിനിമ വിജയിക്കുന്നത് സിനിമയ്ക്കും ഇൻഡസ്ട്രിക്കും ഏറ്റവും നല്ല കാര്യമാണ്. നീരജ് മാധവ് എന്ന ആക്ഷൻ സ്റ്റാറിന്റെ കൂടി പൊട്ടൻഷ്യൽ ആണ് സിനിമയിലൂടെ മനസ്സിലായത്. സോളോ ആക്ഷൻ ആയിട്ടുള്ള പടങ്ങൾ മലയാളത്തിൽ ചെയ്യും. നല്ല കഥകൾ കിട്ടിക്കഴിഞ്ഞാൽ ആലോചിക്കാവുന്നതാണ്. ആൾക്കാർ ഇതിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്യും നോക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ റെസ്പോൺസ് ഞാൻ ചിന്തിക്കാത്തതിൻ്റെ മുകളിലായിരുന്നു, പക്ഷേ ബാക്കിയുള്ള റെസ്പോൺസുകളൂടെ കിട്ടട്ടെ. ഐ ആം വെയ്റ്റിംഗ് ബട്ട് ഐ എം ഹാപ്പി. എൻ്റെ മനസ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ പടം കാണുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ കണ്ടൻ്റ് ആണ്. എഫേർട്ട് സ്ക്രീനിൽ കണ്ടു ബാക്കി പ്രേക്ഷകർ പറയുന്നത്. ചില സ്പിൻ ഓഫ് പദ്ധതികളൊക്കെ ചർച്ചയിലുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. താങ്ക് യു.